ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൂൾ മേക്കർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തള്ളക്കോഴിയുടെ സഹായമില്ലാതെ മുട്ട വിരിയിക്കുന്ന ഒരു ബോക്സാണ്, അതായത് ഇൻക്യുബേറ്റർ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് സാധാരണ മുട്ടയല്ല, ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള, ഓൺലൈനിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കരിങ്കോഴിയുടെ മുട്ടയാണ് നമ്മൾ വിരിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കൂട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കുറച്ച് തെർമോക്കോളാണ്, പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സും വേണം. നിങ്ങൾക്ക് ഇതേപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ചാൽ മതി. ഇതാകുമ്പോൾ അടച്ചു വെക്കാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബോക്സിൻ്റെ അളവിൽ തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുക. ഈ തെർമോക്കോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോക്സിലുള്ള ചൂട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പീസും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുക. കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പശ ഉപയോഗിച്ച് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അത് ടൈറ്റായിട്ട് അവിടെ തന്നെ നിന്നോളും. പിന്നെ മുകൾ ഭാഗത്ത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് അവിടെയും തെർമോക്കോൾ ഒട്ടിച്ചു വെക്കുക. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമുക്ക് വേണം, പിന്നെ ഒരു ഫാൻ വേണം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡാപ്റ്ററിൻ്റെ റെഡ് വയറും ഫാനിൻ്റെ റെഡ് വയറും കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഫാനിൻ്റെതും അഡാപ്റ്ററിൻ്റെയും ബ്ലാക്ക് വയറും കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓക്കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു തെർമോസ്റ്റാറ്റാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് W1209 ആണ്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റിൽ +12 വോൾട്ടെന്നും ഗ്രൗണ്ടെന്നും കാണാം നമുക്ക്. +12 വോൾട്ട് എന്നുള്ളിടത്തിൽ നമ്മൾ റെഡ് വയറാണ് കണക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഗ്രൗണ്ട് എന്നുള്ള സ്ഥലത്ത് നമ്മൾ അഡാപ്റ്ററിൻ്റെ ബ്ലാക്ക് വയറ് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡാപ്റ്ററിൽ നമുക്കൊന്ന് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൽ 3L എന്ന് എഴുതി കാണിക്കുന്നത് കാണാം. അത് നമ്മൾ സെൻസർ ഫിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ സെൻസർ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം തെർമോസ്റ്റാറ്റിലെ സെറ്റ് എന്ന ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻ ഇതേപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ തൊട്ടടുത്തുള്ള 2 ബട്ടണുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ 37.4 എന്ന് സെറ്റ് ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണിത്. ഇനി നമുക്ക് വേണ്ടത് സെറ്റ് എന്നുള്ള ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമുക്ക് P0 എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരുന്നത് കാണാം. വീണ്ടും ഒരു തവണ കൂടി സെറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് C എന്നുള്ള മാറ്റിയിട്ട് H ആക്കുക, എന്നിട്ട് വീണ്ടും സെറ്റ് അമർത്തുക. അതിനുശേഷം P1 സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സെറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ P0 വരും, അതിനുശേഷം P1 ആക്കുക. അപ്പോൾ P1 വാല്യൂ 0.3 എന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ P0 P1 കൂടാതെ P2 P3 P4 P5 P6 വരെ ഉണ്ട്. നമുക്ക് അതൊന്നും ആ ബട്ടണൊന്നും ആവശ്യമില്ല. നമുക്ക് മുട്ട വിരിയിക്കാൻ നമ്മളിപ്പോൾ ചെയ്ത സെറ്റിങ്സ് മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു 40 വോൾട്ടിൻ്റെ ബൾബും കുറച്ച് വയറും ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വയറ് റെഡോ ബ്ലാക്കോ ഒരു ഹാഫ് പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ വയറ് തെർമോസ്റ്റാറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റിൽ K0 K1 അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഓരോ വയറ് കണക്റ്റ് ചെയ്യുക. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് വെറും 3 സെറ്റിങ്സ് മതി, ബാക്കിയുള്ള
സെറ്റിംഗ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കത്തി ഉപയോഗിച്ചിട്ട് ഈ ബോക്സിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു ഡബിൾ സൈഡഡ് ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് റീഡിങ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സിൻ്റെ പുറത്ത് തെർമോസ്റ്റാറ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബൾബും ഫാനും ഒക്കെ ബോക്സിൻ്റെ അകത്തേക്കിടുക. ശേഷം നമ്മൾ ബൾബ് ഇതിൻ്റെ മുകളിൽ ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് ഹോൾസ് ഇടുക. എന്നിട്ട് ഒരു കമ്പി ഉപയോഗിച്ച് അത് നന്നായി അവിടെ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഫാനും രണ്ട് ഹോൾസ് ഇട്ടതിന് ശേഷം അതും ഒരു കമ്പി ഉപയോഗിച്ച് ഉറപ്പിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ടത് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾസ് ഇടുകയാണ് വേണ്ടത്. അതിതേപോലെ ഒരു ഹോൾസ് ഇട്ടതിന് ശേഷം ഉള്ളിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെക്കേണ്ടതുണ്ട്. അത് ഒരു പരന്ന പാത്രത്തിൽ ഇതേപോലെ വെള്ളം വെക്കുക. അപ്പോൾ മുട്ട വിരിയണമെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടി അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൻ്റെ ഒരു തുണിയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മുട്ട വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കിതിലേക്ക് മുട്ട വയ്ക്കാം. മുട്ട എടുക്കുമ്പോൾ പൂവൻ കോഴിയുള്ള കൂട്ടിൽ നിന്നുള്ള മുട്ട എടുക്കുക. അത് മാത്രമാണ് വിരിയാൻ സാധ്യതയുള്ളൂ. പൂവൻ കോഴി ഇല്ലാത്ത കൂട്ടിൽ നിന്നെടുക്കുന്ന മുട്ട വിരിയില്ല. അപ്പോൾ എല്ലാ മുട്ടയ്ക്കും ഒരു സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം മുട്ട വെക്കുക. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മുട്ടയും വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനുശേഷം മുകളിലത്തെ അടപ്പിടുക. അപ്പോൾ ഒരു 37.7 എന്ന വാല്യൂവിൽ എത്തുമ്പോഴേക്കും അത് ഓഫാവുന്നത് കാണാം. അപ്പോൾ വീണ്ടും ഒരു 37.4 വരുമ്പോൾ ഓൺ ആവുന്നതും കാണാം. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ എപ്പോഴും ഒരു 37.5-6 എന്നുള്ള ഒരു ചൂട് എപ്പോഴും ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഓരോ 3-4 മണിക്കൂർ കഴിയുമ്പോൾ മുട്ട തിരിച്ചു വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 18 ദിവസം ചെയ്താൽ മതി. അവസാനത്തെ 3 ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുന്നെയും രാവിലെ എഴുന്നേറ്റ ഉടനെയും ഒരു തവണ മുട്ട തിരിച്ചിടുക. ഉറക്കത്തെണീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഏതൊക്കെ മുട്ട വിരിയും ഏതൊക്കെ മുട്ട വിരിയില്ല എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ ചെയ്യുന്നത് മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് 6-ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു ടോർച്ച് വേണം. അപ്പോൾ ടോർച്ച് ഇതേപോലെ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുട്ട വെച്ചിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭ്രൂണം കാണാൻ പറ്റും. അപ്പോൾ ഭ്രൂണമുള്ള മുട്ട മാത്രമേ വിരിയുകയുള്ളൂ. അപ്പോൾ വിരിയുന്ന മുട്ടക്കൊക്കെ 6-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഭ്രൂണം ഇത്രയും വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മുട്ടയ്ക്ക് ഭ്രൂണമില്ല. അപ്പോൾ ഇത് വിരിയില്ല. നമുക്കിത് ഇതേപോലെ ഇൻറ്റു മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ടെസ്റ്റിങ്ങും കഴിഞ്ഞപ്പോൾ നമുക്ക് 2 മുട്ടയാണ് ഭ്രൂണമില്ലാത്തതായിട്ട് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മളിത് ഇതിൽ തന്നെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് വിരിയോ ഇല്ലയോ എന്ന്. അപ്പോൾ 20-ാമത്തെ ദിവസം ചില മുട്ടകളൊക്കെ ഇതേപോലെ പൊട്ടി കോഴിക്കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ പാകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വെറും ഒരു തെർമോസ്റ്റാറ്റും ഒരു ബൾബും ഒരു ഫാനും മാത്രം മതി. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുട്ടയൊക്കെ വിരിഞ്ഞ് അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും കൂട്ടിലുണ്ടാവണം. അതിനുവേണ്ടി ഇതേപോലത്തെ ഒരു ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു തീറ്റപാത്രവും ഉണ്ടാക്കണം. ഇതുപോലൊരു തീറ്റപാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ തീറ്റ ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിന് ആവശ്യമുള്ള സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഇതേപോലെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് തള്ളക്കോഴി ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ കുറച്ച് ചൂട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു 25 വാട്ട്സിൻ്റെ ബൾബ് രാത്രി കാലങ്ങളിൽ മാത്രം ഓണാക്കി ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെച്ച മുട്ടയൊക്കെ വിരിഞ്ഞു ഇതേപോലത്തെ കോഴിക്കുഞ്ഞുങ്ങളായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും മുട്ട വിരിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. വേറെ തട്ടിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.